ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് പൊതിർത്തിനു പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ചോറും അതേപോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരു നുള്ളുപ്പ് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് ഇട്ടത് വെള്ളം കുറച്ച് ചേർത്താൽ മതി ഇതറിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി ഈ ഒരു ഇതിലാണ് കേട്ടോ വേണ്ടത് ഇപ്പം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി പച്ചമുളക് ഇതേപോലെ തന്നെ ചെറുള്ളി ചെറുള്ളിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ചെറുള്ളി ഇല്ലാതുകൊണ്ട് ഞാൻ ഒരു വലിയുള്ളിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തതാണ് ഇനി ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വലിയുള്ളി ഒക്കെ ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാവ് ഇതാക്കണം അപ്പം കയ്യൊന്ന് രണ്ട് കയ്യൊന്ന് നനച്ചങ്ങാണ്ട് വേണ്ടോ മാവ് എടുക്കാൻ എന്നിട്ടൊന്ന് കുറച്ച് എടുത്തങ്ങാണ്ട് പിന്നെ നടുവിലൊരു ഹോൾ ഇട്ടങ്ങാണ്ട് പിന്നെ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം അതാ നല്ലോണം പൊങ്ങി വന്നിരിക്കുന്നു കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ പുറം കരിഞ്ഞാണ്ട് ഉള്ളു വേവാതാവും അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചട്ടിനിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ തക്കാളി ഒരു ഉള്ളിൻ്റെ ഒരു കഷ്ണം അതേപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് ഇഞ്ചിയും കൂടി ചേർത്താണ്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ വടയും അതേപോലെ തന്നെ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് പുറം നല്ല ക്രിസ്പി ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും